ഹായ് ഡെഞ്ചസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പ് സംസാരിക്കാനാണ്. കിച്ചൺ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. കണ്ടോ, കുക്കറിന്റെ അകംഭാഗം ഫുള്ള് കരിഞ്ഞുപോയി. ഇത് പയറ് വേവിച്ചതാണ്. അപ്പൊ പയറ് വേവിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്താ പറയണ്ട, പാല് കാച്ചിയൊക്കെ വെച്ചിട്ട്, പാല് കാച്ചാനൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടൊന്ന് മാറി കഴിയുമ്പം പാല് കരിഞ്ഞിട്ട് പാത്രത്തിന്റെ ഒക്കെ, മിക്ക പാത്രത്തിന്റെ അകംഭാഗം ഇങ്ങനെ കരിയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. സ്ക്രബ്ബർ ഇട്ട് അരച്ചരച്ച് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എനിക്ക് പറയാനുള്ളത്, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ കുക്കറിലേ അടിഭാഗം കരിഞ്ഞുപോയ, അകംഭാഗം കരിഞ്ഞുപോയ കുക്കർ എടുത്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. ആ കരിഞ്ഞ ഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് ആ പാത്രം ഫുള്ള് വെള്ളം എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രം ഫുള്ള് കൊണ്ട് നമ്മുടെ കുക്കർ നിറയത്തില്ല എന്ന് പറഞ്ഞാൽ കരിഞ്ഞ ഭാഗം കവർ ആവത്തില്ല. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ നല്ല വെള്ളം ഒഴിക്കുന്നു. ആ കരിഞ്ഞ അത്രയും ഭാഗം, ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫുള്ള് അങ്ങനെ കരിയത്തില്ല. ഇതിപ്പോൾ ഞാൻ പയർ ഇത്രയും ഭാഗം ഇട്ടിട്ടുണ്ട്, ഇത്രയും ഭാഗം കരിഞ്ഞത്. പാത്രം ഫുള്ള് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ വെള്ളം വെക്കണം. വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക്, ചൂടായി വരണമെന്നില്ല, ഫസ്റ്റ് നമ്മൾ വെള്ളം അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ സ്ക്രബ്ബർ ഇട്ട് ഒരച്ചൊരച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഡിറ്റർജൻറ്റ് പൗഡർ ഉണ്ട്. ഇത് സർഫ് എക്സലാണ്, 10 രൂപയുടെ സോപ്പ് പൊടി കേട്ടോ. അപ്പോൾ ഈ സോപ്പ് പൊടി എടുത്തിട്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഭാഗത്തല്ലേ കരി പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച്, ഏകദേശം 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണോളം നമുക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഫുള്ള് കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ കൊണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ആയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിത് തിളയ്ക്കുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് തിളച്ച് വന്നൊരു കണ്ടീഷനാണ്. അതിന് തൊട്ട് മുന്നേ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതിപ്പം എന്താ, ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ചിരിക്കുന്ന വെള്ളം. കയ്യിലൊന്നും വീടരുത്, കൈ പൊള്ളും. സോപ്പ് പൊടിയല്ലേ, കൈ നന്നായിട്ട് പൊള്ളും. എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നല്ല നമുക്ക്, നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് കുറച്ചൊക്കെ കരി പോയിട്ടുണ്ട് ഇപ്പോൾ തിളച്ചപ്പോൾ തന്നെ. ഇനി നമുക്കിത് നന്നായിട്ടൊരു സ്ക്രബ്ബർ ഇട്ട് ഉരച്ച് കഴുകാവുന്നതാണ്. ഉരച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. വീഡിയോയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, എനിക്ക് ട്രൈപോഡ് ഇല്ലായിരുന്നു, എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞുപോയി. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റൊരു കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡിഫക്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വേറൊരാളുടെ ഹെൽപ്പ് കൊണ്ട് ക്യാമറ കൊടുത്തിട്ടാണ് പിന്നെ ഞാനിതിങ്ങനെ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, ആ കാര്യം മൊത്തം ഇങ്ങളായി പോരും. ഇങ്ങനെ നമ്മൾ ചെയ്യാതെ സ്ക്രബ് ചെയ്യുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ മറ്റേ മെറ്റലിൻ്റെ സ്ക്രബ് ഇട്ട് എത്ര ഇട്ട് പിടിച്ചാലും അതുപോലെ പാത്രം മൊത്തം പോറുകയും ചെയ്യും. ഇതങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ തൂക്കുമ്പോൾ തന്നെ, നമ്മുടെ സ്പോഞ്ച് പോലത്തെ സ്ക്രബ് വെച്ച് ഞാൻ കഴുകിയതുണ്ടോ, തൂക്കുമ്പോൾ തന്നെ നമ്മുടെ കരി എല്ലാം പോയിട്ട് നമ്മുടെ പാത്രം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള യാത്രയിൽ എൻ്റെ കൂടെ വേണം. അപ്പോൾ നമ്മുടെ കുക്കർ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. താങ്ക് യു.